നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ യുഡിഎഫ് നേതാക്കൾക്കെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവറലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനു താഴെ ലീഗ് പ്രവർത്തകരുടെ രോഷപ്രകടനം ജനവിധി അംഗീകരിക്കുന്നു എന്ന പോസ്റ്റിനു താഴെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ പറ്റിയ പിഴവ് ചൂണ്ടിക്കാട്ടി പ്രവർത്തകർ രംഗത്തെത്തിയത് കളമശ്ശേരിയിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ സമ്മർദ്ദത്തിനു വഴങ്ങി മകൻ ഗഫൂറിന് സീറ്റ് നൽകിയത് കുഞ്ഞാലിക്കുട്ടി എം സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നേതാക്കളുടെ പ്രവർത്തന രീതി എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കമന്റുകൾ ഏറെ ബഹുമാനത്തോടെ പറയുന്നു തെറിവിളിയും കൊലവിളിയും അത് ചോദ്യം ചെയ്യുമ്പോൾ ഭീഷണിയുമെല്ലാമാണ് അണികളുടെ സ്വഭാവം അതു തിരുത്താത്ത കാലത്തോളം അടുത്തട്ട് ലീഗ് ജനങ്ങളിൽ നിന്നും അകന്നു തന്നെയായിരിക്കും ഒരു കമന്റ് ഇങ്ങനെയാണ് കുഞ്ഞാപ്പ എന്തായാലും രാജിവെച്ചു വന്നത് ശരിയായില്ല സത്യത്തിൽ താല്പര്യമുണ്ടായിട്ടല്ല വോട്ട് ചെയ്തത് പക്ഷേ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ പോക്ക് പോയാൽ അണികൾ മാറി ചിന്തിച്ചു തുടങ്ങും കോണി കണ്ടാൽ കുത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോഴത്തെ പുതുതലമുറ ഒരുപാട് മാറിയിട്ടുണ്ട് മറ്റൊരു കമന്റിൽ ചൂണ്ടിക്കാട്ടുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കളമശ്ശേരി മകൻ ഗഫൂറിന് കൊടുത്തത് ഒരു തെറ്റ് കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ നിന്നും രാജിവെച്ച നിയമസഭയിലേക്ക് മത്സരിച്ചത് അടുത്ത തെറ്റ് പാർട്ടി കുഞ്ഞാലിക്കുട്ടിയല്ല മുസ്ലിം മുാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ യു ഡി എഫ് പരാജയപ്പെടുമ്പോഴും തകരാത്ത ലീഗ് കോട്ടകൾ തകർത്താണ് എൽ ഡി എഫ് ഇത്തവണ ഉജ്ജ്വല വിജയം നേടിയത് മുസ്ലിം ലീഗിന് ഇത്തവണ പതിനഞ്ച് സീറ്റുകളിലേ വിജയിക്കാനായിട്ടുള്ളൂ ജയിച്ചെങ്കിലും പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന്റെ വോട്ട് കുറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ഇടതുമുന്നണിയുടെ സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത് ഒരിക്കലും തകരില്ലെന്ന് കരുതിയ ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ പോരാട്ടവും നടത്തിയാണ് എൽ ഡി എഫ് വിജയവും തുടർഭരണവും നേടിയത് അഭിമാന പ്രശ്നമായി കരുതിയ അഴീക്കോട് ജനകീയനായ കെ വി സുമേഷിനെ നിർത്തി നടത്തിയ പോരാട്ടം കെ എം ഷാജിയുടെ ഹാട്രിക് മോഹം തകർത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്ക് സുമേഷ് ജയിച്ചുകേറി ഇരുപത്തിയഞ്ച് വർഷത്തിനുശേഷം വനിതാ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ച കോഴിക്കോട് സൌത്തിലും ഐ എൻ എല്ലിലൂടെ എൽഡിഎഫ് കടന്നുകയറി വിജയം പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി